ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ട്രിപ്പോൺ ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഗോവയിലെ 52nd ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്ന ആ ഒരു സ്ഥലം, ആ ഒരു ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലമാണ് ഇവിടെ. അതിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇവിടെയാണ് ഇതാ ഇതാ ഇത് കണ്ടില്ലേ, ഇവിടെയാണ് എൻ്റെ തിയേറ്റർ ഒക്കെ ഉള്ളത്. ഇതാണ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലം, ബിൽഡിംഗ് ഇതാണ്. ഇതാ അവിടെയാണ് എൻ്റെ എൻട്രൻസ്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് മുന്നിൽ കൂടെ ഞങ്ങൾ ഇങ്ങനെ വാക്ക് ചെയ്ത് പോവുകയാണ്. ആക്ച്വലി ഈ പ്രാവശ്യം ഫിലിം ഫെസ്റ്റിവൽ കഴിഞ്ഞു, നവംബർ 28th വരെയായിരുന്നു അത് ഫിനിഷായി. അപ്പം നമ്മൾ കഴിഞ്ഞിട്ട് ആ സ്ഥലം ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ഇതുണ്ടല്ലേ, ഒരു കോഴീനെ ബാഗിലാക്കി വെച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു ഭാഗമാട്ടത്. അല്ല സ്ഥലം, ഒരു കോഴീനെ ഇങ്ങനെ സഞ്ചിയിലാക്കിയ ഒരു നല്ല ഭംഗിയുണ്ട് കാണേ. ഇതാ ഇവിടെ ഇങ്ങനെ ഒരു അതിൻ്റെ ഭാഗമായിട്ട് ഗോവ അച്ച 60 എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ അതിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി സ്ഥലം കേട്ടോ. അതായത് നമ്മുടെ ആ ഇതിൻ്റെ തീരത്താണ്, നമ്മുടെ കാസിനോ ഇതൊക്കെ നടക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്താണ്. ഞാൻ കാണിച്ചു തരാം, നമുക്ക് അങ്ങോട്ട് വാക്ക് ചെയ്യാം. അതിന് മുന്നേ ഞാൻ നമ്മളെ ഈ ബിൽഡിങ് ഒന്ന് കാണിച്ചു തരാം. ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്ന ഒരുപാട് ഒരു ബിൽഡിംഗ് അല്ല കേട്ടോ, ഒരുപാട് ബിൽഡിംഗ് ഉണ്ട്. അതിൻ്റെ മെയിൻ എൻട്രൻസ് ഒരു ബിൽഡിംഗ് ആണ് ഇത്, അത് ഈ കാണുന്നത്. പിന്നെ അവിടെ ഒരുപാട് ആൾക്കാർ നിന്ന് ഫോട്ടോ കൊടുക്കുന്നുണ്ട്, അതിൻ്റെ ഫ്രെയിമുകളൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം, നമുക്ക് അവിടെ പോയിട്ട് ഒന്ന് ഫോട്ടോ കൊടുക്കാം. റോഡൊന്ന് ക്രോസ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ആ ബിൽഡിംഗ് ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് മെയിൻ എൻട്രൻസ്. അപ്പോൾ റോഡൊന്ന് ക്രോസ് ചെയ്യണം. ഇതാ ഇതാണ് ഇവിടെയാണ് ഫിലിം ഫെസ്റ്റിവൽ കണ്ടോ. വെൽക്കം. ഇതാ ഹായ് വെൽക്കം ഫിലിം ഫെസ്റ്റിവൽ, വെൽക്കം ടു ഫിലിം ഫെസ്റ്റിവൽ 52. ഇത് അതിൻ്റെ മെയിൻ എൻട്രൻസ് ഒക്കെ. അത് അജി അജു അവിടെ കയറി, ഇങ്ങോട്ട് അജു അജു. ഇതാ ഒരു നല്ല അടിപൊളി ഇതിൻ്റെ എൻട്രൻസ്. ഇതാ എൻട്രൻസ് നല്ല സ്റ്റൈലാക്കി വെച്ചിരിക്കുന്നത്, ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ട്. നല്ല അടിപൊളി ബിൽഡിംഗ് ആണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ മെയിൻ ഫിലിം ഫെസ്റ്റിവലിൻ്റെ എൻട്രൻസ്. ഇതിൽ അകത്തോട് ഒരു ഡോറെ കാണുന്നുണ്ട് കേട്ടോ, ആ ഡോറിൻ്റെ അകത്തു കൂടെ അങ്ങനെ പോവാം. പിന്നെ ഇതല്ലാതെ അപ്പുറത്തൊരു ബിൽഡിംഗ് കേട്ടോ, അവിടെയുണ്ട് ഒരു, അവിടെ ഒരു എൻട്രൻസ് ഉണ്ട്. ഈ ഭാഗത്ത് ഒരു എൻട്രൻസ് ഉണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് ഇതാണ്. കുറച്ച് അപ്പുറം പോയത് നല്ല രസമാണ്. ഇതാ അവിടെ കണ്ട കടലിലുണ്ട്, അതായത് കാസിനോ ബോട്ടൊക്കെ കപ്പലൊക്കെ നിൽക്കുന്നുണ്ടല്ലേ, നല്ല അടിപൊളി സംഭവമല്ലേ. ഇതിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് 52 52nd ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്ന ഗോവയിലെ ആ ഒരു സ്ഥലമാണ് ഇതത്. ഇപ്പം നമ്മൾ അതിൻ്റെ ഫ്രണ്ട് സൈഡ് വന്നിട്ട് പരിപാടി നടക്കുന്ന ഇത് കണ്ടില്ലേ, തൊട്ട കടലിലവിടെയൊക്കെ കണ്ടോ ബിഗ് ഡാഡി കാസിനോ ആ ഷിപ്പൊക്കെ നിൽക്കുന്നുണ്ടല്ലേ. ഇതാ ഇതാണ് വേറെ ഒരു എൻട്രൻസ്. ഇവിടെ എല്ലാം അതിൻ്റെ ഭാഗമായിട്ട് ഓരോ സംഭവങ്ങളിൽ നിന്ന് ഓരോന്നിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ റോഡ് മൊത്തം നല്ല ഭംഗിയൊക്കെ രാത്രിയൊക്കെ കാണാം കേട്ടോ, നല്ല ലൈറ്റിങ്സൊക്കെ നല്ലൊരു ഭംഗി ഉണ്ടോ കാണാം. ഇത് കണ്ടോ നമ്മളിത് അവിടെ എത്തി, കാസിനോ ആ ബിഗ് ഡാഡി ഷിപ്പിൻ്റെ അവിടെ എത്തി. കടലാണിത്, കടലിൻ്റെ സൈഡിൽ ഫ്രണ്ടിലാണിത്. ഇവിടെ ഇങ്ങനെ ഓവ് പോലെ ഇങ്ങനെ പോകുന്നു കണ്ടോ. ഇവിടെയും ഒരു ഇൻട്രൻസ് ഉണ്ട്. ഓ ഇത് ഒരുപാട് നീളത്തിലുണ്ട് കേട്ടോ. ഇവിടുന്ന് ഇതാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് മുതൽ അങ്ങോളം ഒരു 3-4 ഗേറ്റ് ഉണ്ട് ഇതിന്. ഓരോ ഗേറ്റിൽ ഓരോ സംഗതി അവരെ കെട്ടി വെച്ചിട്ടുണ്ട്, ഒരു 3-4 ഗേറ്റ്. ഇതിൻ്റെ എൻ്റെ ഫ്രണ്ടിൽ കണ്ടോ, പിന്നെ അതൊക്കെ കാസിനോൻ്റെ ഷിപ്പുകളാണ്. കാസിനോ അതിൻ്റെ ഉള്ളിലൊക്കെ കാസിനോ ആക്കുന്നോ ഭാഗണ്ടോ. ഇത് അവിടെ ഉണ്ട്, ഇത് അവിടെ ഉണ്ട്. ഇത് ഡാഡി ബിഗ് ഡാഡി കാസിനോ, ഇത് മെജസ്റ്റിക് പ്രൈഡ് പറഞ്ഞ കാസിനോ. എല്ലാത്തിൻ്റെ പരസ്യം ഇവിടെ കാണുന്നത്, മെജസ്റ്റിക് പ്രൈഡ് കാസിനോ എന്ന് പറഞ്ഞ പരസ്യം ഒരുപാട് ഉണ്ട് അവിടെ എൻ്റെ കണ്ടോ. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു സ്റ്റാച്യു കാണിച്ചു തരാൻ പോവാണ്. ഈ സ്റ്റാച്യു, ഈ സ്റ്റാച്യു എവിടെയെങ്കിലും നിങ്ങൾക്ക് കണ്ടുപരിച്ചുണ്ടോ? ഇപ്പം ഈ സ്റ്റാച്യു ഉള്ളത് ഗോവയിലെ നമ്മുടെ ഫിലിം ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്ന ആ മീരാനഗർ എന്ന ഒരു റോഡിൻ്റെ സൈഡിലാണ് ഇത്.
ഈ ഒരു സ്റ്റാച്യു നമ്മുടെ കോഴിക്കോട് മാനാഞ്ചിറയിൽ ഇതേപോലെ ഒരു സ്റ്റാച്യു ഉണ്ട്. അത് കണ്ടവർക്ക് ഓർമ്മ ഉണ്ട്. എനിക്ക് കണ്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നു. നല്ലൊരു ഗോവയിൽ നമ്മുടെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നതിൻ്റെ തൊട്ട സൈഡാണ് ഈ ഒരു സാധനം വെച്ചിരുന്നത്. ശരിക്കും നല്ല ഒരു മിസ്സായിപ്പോയി നമുക്ക് ഇപ്പോൾ ഈ ഫിലിം ഫെസ്റ്റിവൽ കാണാൻ പറ്റാത്ത നല്ലൊരു മിസ്സായിപ്പോയി. കാരണം ഞങ്ങൾ 27th അവിടെ വന്നത്. അപ്പോൾ പിറ്റേ ദിവസം ഒരു ദിവസം കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇതായില്ല. അതിന് നമുക്ക് കാണാൻ പറ്റില്ല. ഫുഡ് കോർട്ടും സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇതാ ഇപ്പോൾ അതാ എല്ലാ പണിയും കഴിഞ്ഞ് എല്ലാം എടുത്തു വെക്കുകയാണ് ആൾക്കാർ എല്ലായിടത്തും. എന്തായാലും സാറല്ല, നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം വന്ന് നമുക്ക് ഫിലിം ഫെസ്റ്റിവൽ കാണാനുള്ള യോഗം ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. എന്താ സാർ സംഭവിച്ചാൽ, ഒരുപാട് ലൈറ്റിങ്സും ഒരുപാട് ഫുഡ് കോർട്ട് അങ്ങനെ പലതരത്തിലുള്ള സംഭവങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ നല്ല അടിപൊളിയായിരുന്നു. അപ്പം ഇന്നത്തെ ഈ എപ്പിസോഡ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. നമ്മുടെ കോഴിക്കോട് നമ്മൾ തിരിച്ച് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം അടുത്തതാണ്. അപ്പം നമ്മുടെ ഗോവയുടെ എപ്പിസോഡ് ഇതോടെ അവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മുടെ നല്ല എപ്പിസോഡ് വരുന്നുണ്ട്. അപ്പം എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അതുവരേക്കും ഗുഡ് ബൈ.